നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചൂടുകൂടുന്നു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട ഡോക്ടർ പി സരിനെ ഇടത് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തീരുമാനമെടുക്കാൻ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ഇന്ന് ചേരും. രാവിലെ 10 മണിക്കാണ് സെക്രട്ടേറിയറ്റ് യോഗം. യോഗ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. സരിനുമായി മണ്ഡലം ചുമതലയുള്ള എൻ എൻ കൃഷ്ണദാസ്, സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സരിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് നീക്കം. ഇന്നലെ മണ്ഡലത്തിലെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രചരണം തുടങ്ങും. കഴിഞ്ഞ ദിവസം ആവേശകരമായ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകിയത്. ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന് സംബന്ധിച്ചും തീരുമാനമൂടെ ഉണ്ടാകും. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇന്ന് ജില്ലയിലെത്തും. ഈ മാസം 22-ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രിയും പാലക്കാട് എത്തുന്നുണ്ട്. പി വി അൻവറിന്റെ പാർട്ടിയായ ഡി എം കെയുടെ സ്ഥാനാർത്ഥി മിൻ ഹാജും ഇന്ന് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. സരിന്റെ കാര്യത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകുന്നത് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂട് ഏറും. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ആഞ്ഞടിച്ച് ഡോക്ടർ പി സരിൻ. സതീശന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമാണെന്ന് പി സരിൻ വിമർശിച്ചു. സതീശനിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്നും സഭ്യമായ രീതിയിൽ പുലഭ്യം പറഞ്ഞെന്നും സരിൻ പറഞ്ഞു. എല്ലാത്തിന്റെയും നാഥൻ താനെന്ന് വരുത്താനാണ് സതീശന്റെ ശ്രമം. പണിയെടുക്കാതെ ക്രെഡിറ്റ് എടുക്കുകയാണ് വി ഡി സതീശനെന്നും പി സരിൻ കുറ്റപ്പെടുത്തി. സി പി ഐ നേതാക്കൾ വിളിച്ചിരുന്നെന്നും പാർട്ടി പറഞ്ഞാൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു. ഷാഫി പറമ്പിലിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം കീഴടങ്ങിയെന്ന് പി സരിൻ വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് പിന്തുടർച്ചാവകാശം പോലെയാണ്. സ്ഥാനാർത്ഥി രാഹുൽ അല്ലെങ്കിൽ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് ഷാഫി ഭീഷണി മുഴക്കിയിരുന്നു. ഷാഫിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം കീഴടങ്ങുകയായിരുന്നുവെന്ന് സരിൻ കൂട്ടിച്ചേർത്തു. കേരള രാഷ്ട്രീയത്തിലേക്കുള്ള റീ എൻട്രിക്കാണ് രാഹുലിനെ ഷാഫി സ്ഥാനാർത്ഥിയാക്കിയത്. തന്റെ വരുതിക്ക് നിൽക്കുന്ന ഒരാൾ പാലക്കാട് വരണം എന്നതായിരുന്നു ഷാഫിയുടെ ആവശ്യമെന്നും സരിൻ ആരോപിക്കുന്നു. ഇനിയുള്ള പ്രവർത്തനം ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നായിരിക്കുമെന്ന് പി സരിൻ പറഞ്ഞു. സി പി എം ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സരിൻ വ്യക്തമാക്കി. പാലക്കാട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാത്തതിൽ നിരാശയില്ലെന്നും പി സരിൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം ജനാധിപത്യപരമായിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ രീതിയോടായിരുന്നു എതിർപ്പ്. മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തുള്ള പാർട്ടിക്കൊപ്പമാണ് ഇപ്പോൾ പോകുന്നത്. അവസരത്തിന് വേണ്ടിയല്ല പോകുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പിണറായി വിജയനെ പലതവണ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് നിലപാട് മാറ്റമെന്ന് ജനങ്ങളോട് വിശദീകരിക്കുമെന്നും സരിൻ കൂട്ടിച്ചേർത്തു. അതേസമയം മികച്ച സംഘടനാ മുന്നൊരുക്കങ്ങളുമായി ചേലക്കര പിടിക്കാനിറങ്ങിയ യു ഡി എഫിന് അപ്രതീക്ഷിതമായി കിട്ടിയ അടിയാണ് എൻ കെ സുധീറിന്റെ വിമത നീക്കം. സംഘടനയിൽ സുധീർ അപ്രസക്തനെന്ന് പറയുമ്പോഴും 2009-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചേലക്കര കൂടി ഉൾപ്പെടുന്ന ആലത്തൂർ മണ്ഡലത്തിൽ സുധീർ നേടിയ വോട്ടിന്റെ കണക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലവേദന കൂട്ടും. പി വി അൻവറിന്റെ നിലപാടുകളോട് ആഭിമുഖ്യമുള്ള ഇടതാണികളുടെ വോട്ട് സുധീറിലേക്ക് പോകാനുള്ള സാധ്യതയും യു ഡി എഫിന്റെ വിജയ പ്രതീക്ഷകൾക്ക് മേലാണ് വന്ന് പതിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.